നിങ്ങളെ വീട് നിന്ന് മേടിക്കുന്ന കാണാം. നിങ്ങൾ മേടിക്കുന്ന കാണാം. മീനുകളുടെ ചാകര റേറ്റ് കുറവാണ്, വളരെ റേറ്റ് കുറവാണ്. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ ചെറിയൊരു ബോൾട്ടൺ ട്രിപ്പാട്ടോ. ഞാനൊരിക്കൽ ഇൻ്റർവ്യൂവിന് ഈ വഴിക്ക് വന്നപ്പോൾ ഇവിടെയുള്ള ലാൻഡ്സ്കേപ്സൊക്കെ വളരെ മനോഹരമായിട്ട് തോന്നി. അപ്പോൾ ഒന്ന് കാണിച്ചു തരണം പറഞ്ഞു വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഒരുപാട് എന്താ പറയുക, ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ബോൾട്ടൺ യൂണിവേഴ്സിറ്റി. അത് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കി നോക്കാം. അപ്പോൾ ഇന്ന് വീട്ടിൽ നിന്ന് മീൻ മേടിക്കാമെന്നുകൊണ്ട് ഇറങ്ങിയിട്ട് ഒന്നാണ്. അപ്പോൾ ബോൾട്ടണിലേക്ക് നേരെ വെച്ച് പിടിക്കുന്നത്. ഇനിവേ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ ട്രിപ്പ് ഒരിക്കലും പ്രതീക്ഷിക്കാതെ വന്ന ട്രിപ്പാണ്. കാരണം രാവിലെ എണീച്ച് ഭാര്യയുടെ മീൻ മേടിക്കാനുള്ള ഒരു പറച്ചിലിൽ തൊട്ടടുത്ത സ്ഥലത്തേക്കാണ് പൊതുവെ പോകാറ്. പ്രാവശ്യം ഞാൻ പണ്ടൊരു ഇൻ്റർവ്യൂവിന് പോയ സ്ഥലമാണ് ബോൾട്ടൺ. ലാൻഡ്സ്കേപ്പ് പരമായിട്ട് ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും പോയി കാണണമെന്ന ആഗ്രഹം കുറേ ആളുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അവളറിയാതെ ഒരു 10-18 കിലോമീറ്റർ അപ്പുറത്തുള്ള ബോൾട്ടണിലോട്ട് വണ്ടി വെച്ച് പിടിച്ചു. ശരിക്കും വണ്ടി കയറി തന്നെ തെറ്റായിട്ടുള്ള ഒരു ബസ്സിലാണ് കയറിയത്. ഈ ബസ്സിലായിരുന്നില്ല ശരിക്കും പോകേണ്ടതായിട്ട്. എനിക്ക് 8-ാം നമ്പർ ബസ്സിലായിരുന്നു പോകേണ്ടത്. കിട്ടിയത് 36 എന്ന നമ്പർ ബസ്സിലായിരുന്നു. എത്താനായിട്ട് ഒരുപാട് ടൈം പിടിച്ചു ബോൾട്ടൺ. പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം ഭംഗിയുള്ള സ്ഥലത്തൂടെ തന്നെയാണ് വണ്ടി പോയത്. ഞാൻ വിചാരിച്ച സ്ഥലത്തൂടെയല്ല വണ്ടി പോയതെങ്കിലും കുറച്ച് കാഴ്ചകൾ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. കുറച്ച് റെസിഡൻഷ്യൽ ഏരിയകളും കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാനും സാധിച്ചു എനിക്ക് ഈ വീഡിയോയിലൂടെ. ശരിക്കും വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ബോൾട്ടൺ. ഒരു പറയുവാണെങ്കിൽ ഒരു മലയോര പ്രദേശം പോലെയാണ് പൊതുവെ ബോൾട്ടൺ ഫീൽ ചെയ്യാറുള്ളത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ കണ്ടറിയാം. ബോൾട്ടണിൽ താമസിക്കുന്ന ആൾക്കാരുടെ അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ചറിയാം. ഇന്ന് നമ്മൾ ബോൾട്ടൺ മാർക്കറ്റാണ് നമ്മൾ നോക്കി പോകുന്നത്. ബോൾട്ടൺ മാർക്കറ്റ് സന്ദർശിക്കുന്നതായിരിക്കും. അതിനുപരി പോകുന്ന സ്ഥലത്ത് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ നേരിൽ കാണുന്ന യൂണിവേഴ്സിറ്റി, അതിനെക്കുറിച്ചുള്ള ചെറിയൊരു റിവ്യൂ നിങ്ങൾക്ക് കിട്ടുമെന്ന് നോക്കാം. ഈ യൂണിവേഴ്സിറ്റി നല്ല കുറച്ച് റിവ്യൂസ് ഉള്ളതാണ്. തീർച്ചയായിട്ടും സ്റ്റുഡൻ്റ് വിസയിൽ വരുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ, കാര്യങ്ങൾ. നമ്മൾ അപ്രത്യക്ഷമായി, നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ ബോൾട്ടൺ മാർക്കറ്റാണ് പ്രതീക്ഷിച്ച് വന്നത്. എത്താനായിട്ട് ഒരുപാട് സമയം ലേറ്റായി എങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ നോക്കാം മാക്സിമം. അപ്പോൾ നമ്മളിപ്പോൾ ബോൾട്ടൺ എത്തിയിട്ടോ. ബോൾട്ടൺ അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ ഞാൻ അറിഞ്ഞില്ല, പ്രതീക്ഷിച്ചില്ല എത്ര ദൂരം ഉണ്ടാവുമെന്ന്. മീൻ മേടിക്കാൻ വന്നതാ, പറ്റിപ്പോയി. അതാ കാണുന്നു ബോൾട്ടൺ മാർക്കറ്റ് കേട്ടാ. ഇപ്പൊ മീൻ മേടിച്ച് വരുന്ന പ്രതീക്ഷിച്ചിരിക്കുന്ന ഭാര്യയാണ്. പറ്റിച്ചിട്ട് നൈസായിട്ട് വന്നതാ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലമാട്ടോ ബോൾട്ടൺ. നമ്മൾ വിചാരിച്ചത്ര കാട്ടുമുക്കൊന്നുമല്ല, കുഴപ്പമൊന്നുമില്ല. ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ. നല്ലൊരു ഏരിയ ആണ്. യൂണിവേഴ്സിറ്റിയും ഒരു അതേ ആ പുറകിൽ തന്നെ കാണുന്നതാണ്. യൂണിവേഴ്സിറ്റി മാർക്കറ്റിൻ്റെ പുറകിൽ തന്നെ കാണുന്നതാണ്, അതേ കാലത്ത് കാണുന്നുണ്ട്. യൂണിവേഴ്സിറ്റി കാണുന്നുണ്ട്. ഒരു മലയോര ഗ്രാമം പോലെയാട്ടോ ബോൾട്ടൺ. ബോൾട്ടൺ മാർക്കറ്റ് ണ്ടല്ലേ, കുന്നും മലയും മേടം കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നു അല്ലേ. അതപ്പുറം കിടക്കാം. ആ ഇത് ചന്തയാണ്, നമ്മുടെ നാട്ടിലെ ചന്ത പോലെ. ബോൾട്ടൺ മാർക്കറ്റ് ശരിക്കും പറയാം നമ്മുടെ നാട്ടിലെ ചന്ത പോലെ ഉണ്ടല്ലേ ശരിക്കും.
ബോൾട്ടൺ മാർക്കറ്റ്. എല്ലാ സാധനങ്ങളും ഇട്ടു തോന്നുന്നല്ലേ. റേറ്റ് കുറവാ തുണികൾക്ക്? കുറവല്ലേ. ഓ തുണികൾക്ക് കാര്യങ്ങളെല്ലാം ബോൾട്ടൺ മാർക്കറ്റ് സന്ദർശിക്കുക. മീനുകൾ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നു മറ്റവിടേക്ക് പോകുന്നത്. റേറ്റ് കുറവാന്ന് പറഞ്ഞാലും ബീഫിനായിരുന്നാലും റേറ്റ് കുറവാണല്ലേ. ബീഫൊക്കെ പെർ കെ ജി നമുക്ക് 6 pound ആയിരുന്നു. 6 pound വരുന്നു. 10 pound പക്ഷെ കുറച്ച് ദൂരമുണ്ട്. ഒരു കാറൊക്കെ അടുത്ത് വരുന്നവർക്ക് സംഭവം ചീപ്പായിട്ട് കുറച്ച് സാധനങ്ങൾ കുറച്ച് കേസ് കേട്ട് പോകും. സൗത്ത് പോർട്ടിനൊക്കെ ആളുകൾ വരുന്നുണ്ട്. വരുന്നുണ്ടല്ലേ. മലയാളീസ് വരുന്നുണ്ട്. അല്ല മലയാളീസ് ആണല്ലോ നമ്മൾ നോക്കി വരും. ഗൾഫിലൊക്കെ പോകുന്ന സമയത്ത് മാർക്കറ്റ് പോലെ ഇരിക്കുന്നു. എല്ലാവരും ഏഷ്യൻസിൻ്റെ ഫിഷൊക്കെ ഉണ്ട് അല്ലേ. റേറ്റ് നോക്കി നോക്കി പോകണം. മുട്ടയും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ ഇവിടെ. റേറ്റ് കുറവല്ലേ. 1.50 എനിക്ക് തോന്നുന്നു. ആ നല്ല റേറ്റ് കുറവുണ്ട്. മീൻ ഇറച്ചി എല്ലാം റേറ്റ് കുറവാട്ടോ. നിങ്ങൾക്ക് നിങ്ങൾക്ക് സുഖമാണല്ലേ ഇവിടെ. സുഖമാണല്ലേ. സാധനങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങൾ റേറ്റ് കുറവുണ്ട്. നിങ്ങളെ എവിടെന്നാണ് മേടിക്കുന്ന കട? നിങ്ങളെ മേടിക്കുന്ന കടയുണ്ട്? അങ്ങനെ ഒന്നുമില്ലല്ലേ. ഫിഷ് മേടിക്കുന്ന അപ്പുറത്തു മേടിക്കും. ഇവിടെ എനിക്ക് മാൻ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഇവിടെ കിട്ടും കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഹണ്ടിങ് ഐറ്റംസ് ആണ്. ഹണ്ട് ചെയ്ത് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് അല്ലേ. അതെ മാനർച്ചി മാനർച്ചി അത് എന്ത് ഫുള്ള് മറ്റേ ഹണ്ടി ചെയ്തു തരുന്ന സാധനമാണ്. ഇവിടെ മീനുകൾക്കെല്ലാം ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ. പച്ചക്കറിക്ക് എങ്ങനെയാണ് ബ്രോ ഇവിടെ റേറ്റ് കുറവാണ്? പച്ചക്കറി എല്ലാ ഷോപ്പുണ്ട്. നല്ല നമ്മുടെ സവാളയൊക്കെ ഇല്ല നമ്മുടെ നാട്ടിലും ചാക്കണൊക്കെ അതേപോലെ റേറ്റ് കുറവാണ്. ഇത് എല്ലാ തരത്തിലുള്ള മീനുകളും ഉണ്ട് അല്ലേ. അയല മാത്രം കിട്ടാൻ അല്ല അത് രക്ഷയില്ല. പക്ഷേ ഫ്രോസൺ കിട്ടും. ഫ്രോസൺ ഐറ്റം കിട്ടും. ഇതാണ് കോമൺ ആയിട്ട് ഇവിടെ കിട്ടുന്ന ഒരുപാട് സീ ബാസ് ഐറ്റംസ് അല്ലേ. ഇതെങ്ങനെ ടേസ്റ്റ്? ചൂര അതാ ഞാൻ നോക്കിയത് സാധനം. അതാ ചൂര നോക്കി വന്നതാ. ഒന്ന് ഒരു കിലോ ചൂര മേടിക്കാന്ന് പറഞ്ഞിട്ട് വന്നതാ. ഇത്ര വലിയ ഫിഷ് മാർക്കറ്റിലേക്ക് ഏതാ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. സ്റ്റേക്കിനാണ് ഭയങ്കര റേറ്റ് പോകുന്നത്. സ്റ്റേക്ക് റേറ്റ് പോകുന്നതായിരിക്കും. ഓ ഈ മീനുകളുടെ ചാകരയാണുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ഏ നമ്മളെ ചാണയുണ്ട് കേട്ടോ. ചാണക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 4.50 ആണ് അതിൻ്റെ റേറ്റ് വന്നിട്ട്. അപ്പോൾ നമുക്ക് ചൂര നോക്കാം. ഒരു 7.99 ഈ സാധനത്തിന്. ഇത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു 10 pound മേലുണ്ട് റേറ്റ്. റേറ്റ് കുറവാട്ടോ. വളരെ റേറ്റ് കുറവാണ് ചൂര. അതിൻ്റെ പ്രശ്നമാണ്. ഇവിടെ വെജിറ്റബിൾ മാർക്കറ്റ് അല്ലേ. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഫ്രൂട്ട്സ് ആൻഡ് എല്ലാം ഇതിനകത്ത് തുണിയുണ്ട്. എല്ലാ സംഭവങ്ങളും ഉണ്ട് അല്ലേ.
ഈ മാർക്കറ്റിനകത്ത് എല്ലാ സാധനവും കിട്ടും കേട്ടോ. നമുക്ക് ഇന്ത്യൻ സാധനങ്ങളെല്ലാം കിട്ടും, പച്ചക്കറി കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ്. നീ കണ്ടില്ലേ നെയ്യ് അടക്കം തേനാണ്. ബോൾട്ടൺ യൂണിവേഴ്സിറ്റിൻ്റെ പുറകെ വശത്താട്ടോ ഈ ഒരു മാർക്കറ്റ് ഉള്ളത്. ഇല്ലേ എല്ലാ ഐറ്റംസും ഇവിടെയുണ്ട്. പിന്നെ അതിനകത്ത് കൂടുതൽ എടുക്കാൻ ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ടേ ഞാൻ അവർക്ക് വല്ല ബുദ്ധിമുട്ടാണോ കേട്ടാണ്. ഫ്രഷ് ജ്യൂസ് നല്ല അടിപൊളി മാർക്കറ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു മാർക്കറ്റ്, ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതേപോലെ തന്നെയാണ് നമ്മുടെ അവിടുത്തെ ഒരു മാനേജ്മെൻ്റ്, അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. ചീര തൊട്ട് എല്ലാ സാധനങ്ങളും അവിടെ കാണും. മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മളുടെ എന്താണ് ബോൾട്ടൺ മാർക്കറ്റ് ട്രിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏകദേശം കൊണ്ട്. ബോൾട്ടൺ മാർക്കറ്റിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടു. ഇനി നമ്മൾ അടുത്ത സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു യൂണിവേഴ്സിറ്റി ടൂറാണ്, സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാൻ പോകുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി ടൂർ കാണിച്ചാൽ ബോൾട്ടൺ യൂണിവേഴ്സിറ്റി എന്തായാലും എല്ലാവരുടെ എക്സ്പീരിയൻസും കൂടി ഒന്ന് നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.